വർഷത്തോളമായി നമ്മൾ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരു തിരുനാളാണ് ഇരിങ്ങാലക്കുട പിണ്ടികുത്തി പെരുന്നാൾ. അപ്പം ഈ ഒരു പെരുന്നാളിന് വലിയൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ചാനലിൻ്റെ തുടക്കം, നമ്മൾ ആദ്യമായിട്ട് ഈ പിണ്ടി ഡെക്കറേഷൻ കാണിച്ച് തുടങ്ങിയത് തന്നെ ഇരിങ്ങാലക്കുടയിൽ നിന്നാണ്. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ, നമ്മുടെ യൂട്ടൻ ഫാമിലി വളർന്നു വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ ആ ഒരു നന്ദിയും സ്നേഹവും എന്നും നമുക്ക് ഇരിങ്ങാലക്കുടയോട് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് കാട്ടിലപ്പീടിക ലിൻസന്റെ വീട്ടിലാണ് കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ഇന്ന് വെറൈറ്റികളെ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പൊ ഇന്ന് ഇവിടെ വളരെ വെറൈറ്റി ആയിട്ട് നല്ല ഭംഗിയിൽ ഒരു പിണ്ടി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ കാണുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇതിവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ പിന്നിലുള്ള ആ ഭംഗിയുള്ള കരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജൂലിയുടെയാണ്, ലിൻസന്റെ വൈഫാണ് ജൂലി. ജൂലി, ലിൻസനും മക്കളും എല്ലാവരും കൂടിയിട്ടാണ് ഈ ഒരു പിണ്ടി ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ ഒരു സ്പൈറൽ ഷേപ്പിൽ നല്ല ഭംഗിയിൽ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേറെ എവിടെയും നമ്മൾ ചെയ്ത് കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഇതെങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും അത് ചെയ്ത ആള് തന്നെ പറയുന്നതായിരിക്കും അതിന്റെ ഒരു ഭംഗി അല്ലെ. അപ്പൊ ജൂലി, എങ്ങനെയാണ് ഈ ഒരു പിണ്ടി ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്? ഇത് നമ്മളിപ്പോ കാർഡ്ബോർഡിന്റെ കാർഡ്ബോർഡ് പെട്ടിയുടെ പകുതി ആക്കിയിട്ട് നമ്മുടെ സ്ക്വയർ ടൈപ്പ് സ്ക്വയറില് ബേസ് അത് കാർഡ്ബോർഡ് പെട്ടിയുടെ പകുതി കട്ട് ചെയ്തിട്ട് അതിന് ബേസ് വെച്ചേക്കണേ. അതിന് മുകളിൽ ചെറിയൊരു ചാർട്ട് പേപ്പർ വെച്ച് ആ ചാർട്ട് ഒട്ടിക്കുന്നതിന് മുന്നേ തന്നെ പേപ്പർ ഈ ചൈന പേപ്പറിനെ ജസ്റ്റ് നമ്മള് നമുക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് അത് തിരിച്ചെടുത്ത് സ്ക്രോൾ ചെയ്ത് ഒരു സ്റ്റിക്ക് പോലെ ആക്കിയിട്ട് അത് വെച്ച് പേപ്പർ മാത്രമാണ് അത് ഇങ്ങനെ നമ്മൾ ഞെക്കി കഴിഞ്ഞാൽ അത് ഞെങ്ങി പോയി. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഈ ഒരു ഓരോ കോർണറിൽ ഓരോന്ന് വെക്കും. പക്ഷെ ഒരു കോർണറിൽ രണ്ടെണ്ണം വെക്കും, എന്നിട്ട് ഓരോന്ന് അതിങ്ങനെ മടങ്ങി അല്ലല്ല സ്ട്രെങ്ത് ഇട്ടാൻ വിടില്ല, ഇത് മടങ്ങി മടങ്ങി വരണം. അപ്പൊ ഒരെണ്ണം ഇങ്ങനെ നീണ്ടു നിൽക്കും, മറ്റേത് വളച്ച് ഇവിടേക്ക് വെക്കും. അങ്ങനെ ഓരോ എഡ്ജിലും നമ്മൾ ആദ്യം മടങ്ങി മടഞ്ഞ് മടഞ്ഞ് ഇവിടെ വരെ എത്തിച്ചു. അതിനുശേഷം നമ്മൾ ഈ ആ മാക്സിമം ഇത് ഒട്ടി നിൽക്കുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് ഇതിനെ കുറച്ചും കൂടി അങ്ങനെ 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 വരുമ്പോൾ ഓരോ കോർണറിൽ ഇത് തിരിഞ്ഞ് തിരിഞ്ഞ് തെറ്റിച്ചിരിക്കും. അങ്ങനെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമത്തിൽ എടുത്താലും മുകളിലേക്ക് പോകും തോറും അതിന്റെ വിഡ്ത് കുറഞ്ഞ് 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 കുറഞ്ഞു. ഇത് ശരിക്കും ഞങ്ങൾ 24 സെന്റിമീറ്ററിന്റെ സ്ക്വയറാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ആദ്യം 30 വിചാരിച്ചിരുന്നത്, പക്ഷെ എന്നാലും നമുക്ക് ബേസ് ഇത് കൂടിയാലും മുകളില് കുറവ് കിട്ടുള്ള കാരണം 24 എടുത്തിട്ടുള്ളൂ. ഈ ഒരു സ്റ്റിക്ക് ഒക്കെ വന്നിട്ടുള്ളത് സെയിം ലെങ്ത്. അതെ, ഈ ഭാഗം വരുന്നത് 24 സെന്റിമീറ്റർ ആണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ പിരിച്ച് 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 കൊണ്ടുവച്ച് കുറച്ച് ഇങ്ങനെ വരുമ്പോ അതിന്റെ വിഡ്ത് മാറും. ഓക്കേ, കാരണം അത് വളഞ്ഞൊരു എന്താ പറയാ ഗോവണി പോലെ കേരളം പോലെ ആവാനായിട്ട് അതിന്റെ വിഡ്ത് മാറും. ഹൈറ്റ് ശരിക്കും 1.5 meter ഉണ്ട്, 122 സെന്റിമീറ്റർ പിണ്ടിയുടെ ഹൈറ്റ് ഉണ്ട്. ഓക്കേ ഓക്കേ. അപ്പൊ ഇതിൽ എത്ര ഫ്ലവേഴ്സ് കൊടുത്തിട്ട്? ഫ്ലവേഴ്സ് ഒരു 550-558 ഫ്ലവേഴ്സ്. അത്രയധികം ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിന്റെ പണി ഏകദേശം ഒരു മാസത്തിന് മുമ്പ് തുടങ്ങിയിട്ടില്ല? നമ്മൾ ഈ ഫ്ലവർ ആണ് എനിക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പൊ നമ്മള് ഫ്ലവറൊക്കെ മടക്കി 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 ഉണ്ടാക്കി വെച്ചു. വെക്കേഷൻ ടൈമില് മക്കള് ഉണ്ടാക്കി വെച്ചു, വെക്കേഷൻ ടൈമിൽ ഉണ്ടാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത്തിരി ബേസും ഉണ്ടി ഉറങ്ങണ സമയത്ത് ബേസും ഇത്തിരി ചിത്രിച്ചായിട്ട് ഉണ്ടാക്കി വെച്ചു. അപ്പൊ നല്ല ഭംഗി ഒരു കുഞ്ഞു വാവേനയും കൂടി വെച്ചിട്ടാണ് കേട്ടോ. വാവേനയും നോക്കണം, വേറെ മൂന്ന് പേരുണ്ട്. അപ്പൊ അവരുടെ പഠിപ്പ് കാര്യങ്ങളൊക്കെ സമയത്തായിരുന്നു. അപ്പൊ ഇത്രയും തിരക്കുകളുടെ ഇടയിലാണ് ഇത്രയും വലിയൊരു വർക്ക് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്തായാലും ജൂലി തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്ന ഒരാള് തന്നെയാണ്. അപ്പൊ ഞങ്ങൾ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നത്. അപ്പൊ മത്സരമാണല്ലേ, അപ്പൊ നമുക്ക് ഇരിങ്ങാലക്കുടയിൽ രണ്ട് രീതിയിലാണ് പിണ്ടി മത്സരം വരുന്നത്. ഒന്ന് ഹൈറ്റിന്റെ ബേസിലും പിന്നെ ഒന്ന് ഡെക്കറേഷന്റെ ബേസിലുമാണ് വരുന്നത്. അപ്പോൾ ഡെക്കറേഷന്റെ ബേസിൽ മത്സരത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും സമ്മാനം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അപ്പൊ ഇത് ചെയ്തു നോക്കാൻ താല്പര്യമുള്ളവർക്ക് ചെയ്തു നോക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഹെക്സഗണലാണ് യൂസ് ചെയ്തത്. ഓരോ കോർണറുകള് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം. ട്രയാങ്കിൾ ആകുമ്പോൾ നമുക്ക് അതിന് ഇതുണ്ടാവില്ല,
വട്ടം, അതായത് വായി തുറന്ന് കിട്ടില്ല. അപ്പൊ നമുക്ക് സ്ക്വയറോ റെക്ടാംഗിളോ ഹെക്സഗണലോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പൊ നമ്മൾ ഏത് ഷേപ്പ് എടുക്കണോ ആ കോർണറിൽ അങ്ങനെ. അപ്പൊ പുതിയ വെറൈറ്റി എന്താ പറയാ മോഡലുകൾ കിട്ടും. ഹെക്സഗണൽ ആവുമ്പോ ശരിക്കും അതൊരു വട്ടത്തില് ഗോവണി വെക്കുന്ന പോലെ നമുക്കൊരു, സ്ക്വയർ ആവുമ്പോ ഒരു വേറെ രീതിയിലാവും. ഹെക്സഗണൽ ആവുമ്പോ ശരിക്കും സർക്കിൾ പോലെ തന്നെയാണ് തോന്നുള്ളൂ, അതിന് വേറെ മാറ്റങ്ങൾ തോന്നില്ല. ാണ് ഞങ്ങൾക്ക് എപ്പോഴും ബെൻസീൻ സ്ട്രക്ചറാണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ ബെൻസീനെ വെച്ച് നോക്കുമ്പോ നമുക്കത് ഒരുപാട് ഭയങ്കര വലിപ്പം പോലെ ഒരു തോന്നും, പക്ഷെ എന്നാ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സ്ക്വയർ കുറച്ചും ബെറ്റർ ആയിട്ട് തോന്നി. അപ്പൊ എന്തായാലും ഐഡിയ സൂപ്പർ ആയിട്ടുണ്ട്. നല്ല ഐഡിയ ഉള്ള ഒരാളാണ്. ഈ പറഞ്ഞ പോലെ നമ്മുടെ ബെൻസിനും മീഥെയ്നും പ്രൊപ്പൈനും ഒക്കെ നമ്മൾ പണ്ട് പഠിച്ചതും കൂടി ഇവിടെ ഓർമ്മിപ്പിച്ചു. അപ്പൊ ഓക്കെ, അപ്പൊ അടിപൊളി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. റെൻസി ഇവിടെ നല്ല ഭംഗിയായിട്ട് ഒരു പിണ്ടി ഡെക്കറേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു പിണ്ടി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കുണ്ടുപറമ്പിൽ ജോസേൻ്റെ വീട്ടിലാണ്. ജോസേൻ്റെ മരുമകളായിട്ടുള്ള റെൻസിയാണ് ഈ ഒരു പിണ്ടി ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ സാധാരണ ഫ്ലവർ വേസ് മോഡലുകളെ ഒത്തിരി കാണാറുള്ളതാണ്. പക്ഷെ ഈ ഒരു മോഡലിന് വലിയ പ്രത്യേകതയുണ്ട്. കാർഡ് ബോർഡിലാണ് ഈ ഒരു ഷേപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ആ കാർഡ് ബോർഡിനെ കവർ ചെയ്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ വൈറ്റ് കളർ ചൈന പേപ്പർ പൂക്കൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നല്ല ഭംഗിയിലൊരു ഡിസൈനും കൂടെ ഇതിന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറയുമ്പോഴും നമ്മൾ അകലേന്നൊക്കെ ഇത് കാണുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ. കാരണം ഇത് ഈ ഒരു വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ നന്നായി പ്രൊജക്ട് ചെയ്ത് നല്ല ബ്രൈറ്റ് ആയിട്ട് കാണാൻ പറ്റും. നല്ല ഭംഗിയിൽ തന്നെ ഈ ഒരു ബേസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ താഴ്ഭാഗം വയലറ്റ് കളറിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ഡിസൈൻ. ഇതിങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പണി ഉണ്ടായിരുന്നു എന്നുള്ളത് റെൻസി പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഇവിടെ വന്നപ്പോൾ തന്നെ ഈ ഒരു വേസിൻ്റെ ഭംഗി ഇരട്ടിക്കുകയാണ് ചെയ്തത്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡിസൈൻ. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു വേസ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ക്രീപ്പ് പേപ്പറിലാണ്. ഇതിൻ്റെ ഈ ലീഫ് കൊടുത്തിട്ടുള്ളത് ചൈന പേപ്പറാണ് കേട്ടോ. പക്ഷേ ഈ ഫ്ലവേഴ്സ് ക്രീപ്പ് പേപ്പറാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല പെർഫെക്ഷനിലാണ് ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്.
ഈ ഒരു ഫ്ലവർ ഇങ്ങനെ ഫ്ലവേഴ്സ് കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പലരും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ ഈ കാർഡ്ബോർഡ് കൊണ്ട് നമ്മൾ ഈ വേസ് ചെയ്തെടുത്തതിന് ശേഷം ചൈന പേപ്പർ വെച്ച് ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ സ്ക്വയർ ഷേപ്പിൽ ചൈന പേപ്പർ തന്നെ വെട്ടിയിട്ട് ഒരു മൂന്നാലെണ്ണം കൂട്ടി ഒട്ടിച്ച് ഇവിടെ ഫ്ലവർ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ശരിക്കും ഈ ഒരു പോർഷൻ ഇങ്ങനത്തെ ഫ്ലവർ ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ് ഈ ഒരു ഭാഗം ചെയ്തെടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ കാർഡ്ബോർഡിൽ ഈ വേസ് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ശരിക്കും ഇതിൻ്റെ ഏറ്റവും ശ്രമകരമായിട്ടുള്ളൊരു ജോലി.